നിഫ്റ്റി ട്രേഡേഴ്സ് ഫാമിലിയിലെ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. സോ ലാസ്റ്റ് വീക്കിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്ക് ഏതാണെന്ന് നോക്കാം. സോ ലാസ്റ്റ് വീക്കിൽ അയറൺ പറഞ്ഞിരുന്നു, ബ്രേക്ക് ഔട്ട് സ്റ്റോക്ക് വീഡിയോയിൽ സജസ്റ്റ് ചെയ്ത ഒരു സ്റ്റോക്കാണ്. 21% ഒരു പ്രോഫിറ്റ് ഗെയിൻ ആണ് അയറൺ ലിമിറ്റഡിൽ അച്ചീവ് ചെയ്ത്. 40 ആയിരുന്നു സജസ്റ്റഡ് ബ്രേക്ക് ഔട്ട് ലെവൽ. സോ റീസെൻറ്റ് വീക്കിൽ ഹൈ പോയിരിക്കുന്നത്, 48.78 വരെ ഹൈ പോയിട്ടുണ്ട്. പെർസെൻറ്റേജ് ഗെയിൻ നോക്കുകയാണെങ്കിൽ മോർ ദാൻ 21% പ്രോഫിറ്റ് ഗെയിൻ ആണ്. യുണിവാസ്തു സിംഗ്പിക് ആയിട്ട് സജസ്റ്റ് ചെയ്തതാണ്. യുണിവാസ്തു ഒരു 2 ടാർഗറ്റും അച്ചീവ് ചെയ്തു ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ. 210 വരെയാണ് സെക്കൻഡ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്. സോ റീസെൻറ്റ് ക്യാൻഡിൽ 216.76 വരെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സജസ്റ്റഡ് പ്രൈസ് 179 ഇത് സജസ്റ്റ് ചെയ്തത്. സോ 179 നിന്നും മോർ ദാൻ 16-17% ഓൾമോസ്റ്റ് 17% പ്രോഫിറ്റ് ഗെയിൻ അച്ചീവ് ചെയ്തിട്ടുണ്ട് യുണിവാസ്തുവിൽ. ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിലെ സെക്ടർ പെർഫോമൻസ് നോക്കാം. ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിലെ ഐ ടി ലീഡിംഗ് സെക്ടറായിരുന്നു. 1.58% പ്രോഫിറ്റ് ഗെയിൻ ആണ് ഐ ടിയിൽ ഉണ്ടായത്. കൺസംപ്ഷൻ ഗ്രീൻ ക്ലോസിംഗ് ആണ്. അതേപോലെ ഓട്ടോമൊബൈൽ സെക്ടറും ക്ലോസ് ചെയ്തിരിക്കുന്നത് ഗ്രീനിലാണ്. മറ്റ് സെക്ടർ എല്ലാത്തിലും ഒരു സെൽ ഓഫ് അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കാണാൻ സാധിച്ചത്. ബ്രോഡർ ഇൻഡെക്സ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ നെഗറ്റീവ് ആണ്. നിഫ്റ്റി ഫ്ലാറ്റ് ക്ലോസിംഗ്, നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസ് നെഗറ്റീവ് ക്ലോസിംഗ് ആണ്, ബാങ്ക് നിഫ്റ്റി നെഗറ്റീവ് ക്ലോസിംഗ്, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് എല്ലാം തന്നെ ക്ലോസ് ചെയ്തിരിക്കുന്നത് നെഗറ്റീവിലാണ്. നാളത്തേക്കുള്ള സ്വിംഗ് പിക്കിൻ്റെ ഓർഡർ നോക്കാം. സ്ട്രോങ് മൊമെൻറ്റുമാണ് ഈ ഒരു സ്റ്റോക്കിൽ. ഷോർട്ട്, മീഡിയം ആൻഡ് ലോങ് ടേം മൂവിങ് ആവറേജ്, 3 മൂവിങ് ആവറേജിനും എബവ് ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. ആനുവൽ പ്രോഫിറ്റ് ഗ്രോത്ത് ഹയർ ദാൻ ദ സെക്ടർ പ്രോഫിറ്റ് ഗ്രോത്ത്. സോ ആനുവൽ പ്രോഫിറ്റ് ഗ്രോത്ത് ഈ ഒരു കമ്പനിയുടെ ഹൈയാണ് കമ്പയർഡ് ടു ദ സെക്ടർ പ്രോഫിറ്റ് ഗ്രോത്ത്. ഗ്രോത്ത് ഇൻ നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആവുന്നുണ്ട് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും അതേപോലെ ഇയർ ഓൺ ഇയറിലും. ലോ ഡെപ്റ്റ് ഉള്ള ഒരു സ്റ്റോക്കാണ്. BEV ഇമ്പ്രൂവ് ആവുന്നുണ്ട്. 0 പ്രൊമോട്ടർ പ്ലച്ച്. FIs ആൻഡ് FPAs ഒരു സ്റ്റേക്ക് ഹോൾഡിംഗ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. MSCD ക്രോസ് ഓവർ ചെയ്തിട്ടുണ്ട്. എൻഡ് ഓഫ് ദ ഡേ ഹൈ വോളിയം ഹൈ ഗെയിൻ. സ്റ്റോക്ക് ഔട്ട് പെർഫോം ചെയ്ത് ഇൻഡസ്ട്രി പ്രൈസ് ചേഞ്ച് ഇൻ ദ ക്വാർട്ടർ. സോ ലാസ്റ്റ് ക്വാർട്ടറിൽ ഇൻഡസ്ട്രി പ്രൈസ് ചേഞ്ച് ഔട്ട് പെർഫോം ചെയ്ത ഒരു സ്റ്റോക്കായിരുന്നു. DVM സ്കോറിലേക്ക് പോകാം. DVM സ്കോർ സ്ട്രോങ് പെർഫോമർ എന്ന് എഴുതിയിട്ടുണ്ട്. ഹൈ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആണ്. അഫോർഡബിൾ വാല്യുവേഷൻ ആണ്. മൊമെന്റം ക്ലിയർലി ബുളിഷ്. നല്ല സെഷൻ ആയിരുന്നു ശരിക്കും. ഒരു ആദ്യ ദിവസം പോലെ തന്നെ നമുക്ക് നമ്മൾ ചെയ്ത മിസ്റ്റേക്സ് കറക്റ്റ് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടായിരുന്നു. എന്താ എവിടെയാണ് ആ മിസ്റ്റേക്ക് പറ്റുന്നതെന്നും സ്മാർട്ട് മണി പോകുന്നതും ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അപ്പൊ ഫസ്റ്റ് ഡേ മുതൽ നമുക്ക് മീൻസ് ഞാൻ ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിരുന്നു. കാരണം ഒരു പ്രൊഫൈല് തുടങ്ങുമ്പോൾ തന്നെ ശരിക്കും ഒരുപാട് മിസ്റ്റേക്ക് ആണ്. ഞാൻ കൃത്യമായിട്ട് വീഡിയോസ് കാണാറുണ്ടായിരുന്നു, നിഫ്റ്റിയുടെ ശ്രേണിയിലെ വീഡിയോസ് കാണാറുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത്യാവശ്യം നല്ല ഫിക്സ് എടുക്കാറുണ്ട്. ക്യാൻഡിലിന്റെ സ്ട്രക്ചർ ഒരു നോക്കുന്നാലൊരു ചേഞ്ച് വന്നു. അതൊക്കെ ഒരു ചെയ്യണമെന്നുള്ളൊരു ഞാൻ ജസ്റ്റ് എന്താണെന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ജോയിൻ ചെയ്തത്. അപ്പോ ബിഫോർ ദ ക്ലാസ് ആൻഡ് ആഫ്റ്റർ ദ ക്ലാസ് ഭയങ്കര ഡ്രാസ്റ്റിക് ഒരു ഡിഫറൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഒരു ഇനി അങ്ങോട്ട് പോകാനുള്ള ഒരു ഫൗണ്ടേഷൻ കിട്ടിയ പോലെ. പിന്നെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ സാർ കുറെ ഭയങ്കര പേഷ്യൻസ് ഉണ്ട്, കുറെ ടൈമിങ്ങിന് ഭയങ്കര ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരുന്നു. പിന്നെ എന്താ പിന്നെ കുറെ ഇൻഫർമേഷൻ ഭയങ്കര ജനറസ് ആയിട്ട് കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്തു. എനിക്ക് തോന്നുന്നു ഈ പേ ചെയ്ത ഫീസ് വെച്ച് നോക്കുമ്പം അതൊന്നും അല്ല, കുറെ ഡീറ്റെയിൽസ് പറഞ്ഞു തോന്നുന്നു. വരെ അത്രയും ഇൻഫർമേഷൻ. നിങ്ങൾ നോ പറഞ്ഞാൽ ഇവിടെ ഒന്നും സംഭവിക്കില്ല. ഏതൊരു ദിവസത്തെയും പോലെ ഈ ദിവസവും കടന്നു പോകും, മറക്കപ്പെടും. പക്ഷേ നിങ്ങളുടെ ഒരൊറ്റ യെസ് ചിലപ്പോൾ ചരിത്രമാണ്. വരാനിരിക്കുന്ന ഒരുപാട് പേർക്ക് യെസ് പറയാൻ ധൈര്യം പകരുന്ന ചരിത്രം. സ്റ്റോക്ക് ജയന്ത് ആഗ്രോ ഓർഗാനിക്സ് ആണ്. സോ ജയന്ത് ആഗ്രോ ഓർഗാനിക് സ്പെഷ്യാലിറ്റി കെമിക്കൽസിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. കറണ്ട് ക്ലോസിംഗ് പ്രൈസ് ഇതിൻ്റെ 312. സോ ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിലെ വോളിയം നോക്കുകയാണെങ്കിൽ ഹൈ വോളിയം കാണാൻ സാധിക്കും. NSE BSE കമ്പൈൻഡ് വോളിയം അറൌണ്ട് 153K വോളിയം ആയിരുന്നു ജയന്ത് ആഗ്രോയിൽ. ജയന്ത് ആഗ്രോ ഡെയിലി ചാർട്ട്. ജയന്ത് ആഗ്രോ ഡെയിലി ചാർട്ട് ഈ ഒരു ഫോർമേഷനാണ്. സോ ഇതിൻ്റെ NSE ചാർട്ടിലേക്ക് പോകാം. NSE ചാർട്ടിൽ കറണ്ട് ക്ലോസിംഗ് 312.50 ആണ്. സോ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നമുക്കൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി ആയിരിക്കും.
സോ റീസെൻ്റ്ലി ഈ ഒരു ലെവലിൽ നിന്ന് ബ്രേക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ഇമ്പോർട്ടൻ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് ആയിരുന്നു ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് എക്സാക്ട്ലി ഇവിടുന്ന് റീടെസ്റ്റ് എടുത്തിട്ട് തിരിച്ച് ഒരു ബൗൺസ് ഓഫ് ആണ് ഈ ഒരു സ്റ്റോക്കിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. സോ കണ്ടിന്യൂസ് ഈ ഒരു ലെവലിന് അബവ് തന്നെ, ഈ ഒരു സപ്പോർട്ട് ലെവലിന് അബവ് തന്നെ ഇത് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ കറൻറ്റ് മാർക്കറ്റ് പ്രൈസിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ടാർഗറ്റ് ഇതിൽ എക്സ്പെക്ട് ചെയ്യുന്നത് 329, സെക്കൻഡ് ആൻഡ് ഫൈനൽ ടാർഗറ്റ് 339 വരെ പോകാനുള്ളൊരു പ്രോബബിലിറ്റി ഉണ്ട്. എസ് എൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് 298 ലെവലായിരിക്കും. സോ 298 താഴെ ഒരു ഡെയിലി ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ മാത്രമായിരിക്കും നമ്മുടെ എസ് എൽ ഹിറ്റ് ആവുകയുള്ളൂ. സോ ഡെയിലി ക്യാൻഡിലിൻ്റെ ക്ലോസിംഗ് ബേസിസിലാണ് എസ് എൽ വരുന്നത്, ഇൻട്രാഡേ ബേസിസിലല്ല. സോ ജയന്ത് ആഗ്രോ വാച്ച് ചെയ്യാവുന്നതാണ്. കംപ്ലീറ്റ് അനാലിസിസ് സെൽഫ് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ട്രേഡിംഗ് ഡിസിഷൻ എടുക്കുക. നാളത്തേക്കുള്ള ഇൻട്രാഡേ പിക്സ് ഏതൊക്കെയാണ് നോക്കാം. ഇൻട്രാഡേ പിക്സിൽ ആദ്യം കല്യാൺ ജ്വല്ലേഴ്സ് ആണ്. കല്യാൺ ജ്വല്ലേഴ്സിൽ ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ സ്ട്രോങ് ഒരു ബുളിഷ് കാൻഡിലാണ് ഫോർമേഷൻ. സോ ഇതിൻ്റെ 15 മിനിറ്റ്സ് ചാർട്ട് നോക്കാം. 15 മിനിറ്റ്സ് ചാർട്ടിൽ 572.2 ആയിരിക്കും ബ്രേക്ക് ഔട്ട് ബൈങ് ലെവൽ. 5 പോയിൻസിൻ്റെ ടാർഗറ്റ് 577 വരെ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഷോർട്ടിംഗ് ലെവൽ 559 ആണ്. 559 ലെവൽ ബ്രേക്ക് ചെയ്ത ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി. 5 പോയിൻസിൻ്റെ ടാർഗറ്റ് കല്യാൺ ജ്വല്ലേഴ്സ്. മഹീന്ദ്ര ലൈഫ് സ്പേസ് ഡെവലപ്മെൻറ്റ്. സോ മഹീന്ദ്ര ലൈഫ് സ്പേസ് ഡെവലപ്മെൻറ്റിൽ 594. സോ ഒരു ലോങ് ടൈം ട്രെൻഡ് ലൈൻ. സോ അറൗണ്ട് 24 ജൂലൈ മുതലുള്ളൊരു ട്രെൻഡ് ലൈനാണ് ഇത് ബ്രേക്ക് ചെയ്തിരിക്കുന്നത് റീസെൻ്റ്ലി. സോ ഓവറോൾ സ്ട്രക്ചറും നോക്കുകയാണെങ്കിലും ഒരു ബുള്ളിഷ് സെൻറ്റിമെൻറ്റാണ് ഓവറോൾ ഈ ഒരു സ്ട്രക്ചറിൽ കാണാൻ സാധിക്കുന്നത്. സോ 594 ബ്രേക്ക് ചെയ്താൽ ഒരു എൻട്രി നോക്കാവുന്നതാണ്. 594.2 ഷോർട്ടിംഗ് ലെവൽ 578 ആയിരിക്കും. 578 ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 5 പോയിൻസിൻ്റെ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് മഹീന്ദ്ര ലൈഫ് സ്പേസ്. സി ജി പവർ ആണ് അടുത്ത്. സി ജി പവറിൻ്റെ ബൈയിങ് ലെവൽ 711.2 ആയിരിക്കും. 711.2 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു എൻട്രി നോക്കാം. ഇതിന് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് 6 to 7 പോയിൻസിൻ്റെ ടാർഗറ്റ് പ്രതീക്ഷിക്കാം സി ജി പവറിൽ. സി ജി പവറിൻ്റെ സെല്ലിംഗ് ലെവൽ 697 ആണ്. 697 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. 6 to 7 പോയിൻസിൻ്റെ ടാർഗറ്റ്. ജിൻഡാൽ സ്റ്റീലാണ് അടുത്ത്. സോ ലാസ്റ്റ് ഡേയിൽ ഓൾമോസ്റ്റ് എല്ലാം മെറ്റൽ സ്റ്റോക്കുകളും ഫോളോ ആയെങ്കിലും ജിൻഡാൽ സ്റ്റീൽ അറൗണ്ട് 2.5% സ്റ്റോക്ക് ഗെയിൻ ചെയ്തിരുന്നു. സോ ജിൻഡാൽ സ്റ്റീൽ നല്ലൊരു ഫോൾ ഉണ്ടായിരുന്നു. സോ റീസെൻ്റ് ഹൈ ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അറൗണ്ട് ഈ ഒരു ഹൈ ആണ്. 1095 വരെ ഹൈ പോയ ഒരു സ്റ്റോക്കാണ്. സോ കറൻ്റ് ഇത് ക്ലോസ് ചെയ്തിരിക്കുക 926 വരെ. സോ ഇൻട്രാഡേ ബ്രേക്ക് ഔട്ട് ലെവൽ 931 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, 931.2 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു എൻട്രി നോക്കാവുന്നതാണ്. 8 to 9 പോയിൻറ്റ്സ് ടാർഗറ്റ് ആയിരിക്കും. സോ 939 അല്ലെങ്കിൽ 940 വരെ ടാർഗറ്റ് പ്രതീക്ഷിക്കാം. ജിൻഡാസ്റ്റിൻ്റെ ഷോർട്ട് സെൽ ലെവൽ 916 ആണ് ഇതിൻ്റെ ഷോർട്ടിംഗ് ലെവൽ. 8 to 9 പോയിൻസിൻ്റെ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം. അടുത്ത ചോള ഫിൻ. ചോള ഫിൻ്റെ 1350 ബ്രേക്ക് ചെയ്താലായിരിക്കും ഇതിലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി. 10 പോയിൻറ്റ്സ് ടാർഗറ്റ്. 1360 വരെ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഷോർട്ടിംഗ് ലെവൽ 1327 ആയിരിക്കും. 1327 ബ്രേക്ക് ചെയ്ത ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ചോള ഫിൻ്റെ. സോ ഇത്രയും സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.